തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വൈകം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം യേശുവിൻ്റെ വചനം നാം കേൾക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും ജീസസ് വോയിസ് ഒരു ദിവസം 6-7 പ്രാവശ്യം വിവിധ ടി വി ചാനലുകളിൽ കർത്താവിൻ്റെ വചനം നിങ്ങളോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വചനം അറിയിക്കാനിടയായത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രാർത്ഥന. എല്ലാ കണ്ണുകളും അടച്ച് കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ലവ് യു ജീസസ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തോളം വലിപ്പമുള്ള വചനം ഞങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ഇന്ന് വചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തെ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ കൈകളിൽ സമർപ്പിക്കുക. ഒരു വചനം കേൾക്കുമ്പോൾ അവർക്കത് സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി, നിത്യതയുടെ വെളിപ്പാടായി തീരണം. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പതിനൊന്നാം അധ്യായത്തിലെ 24-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. യഹൂദരാലാ ഞാൻ ഒന്ന് കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു. നമ്മൾ അടി വരണ്ട, അടിക്ക് കയ്യോങ്ങിയാൽ നമ്മൾ യൂട്യൂബിൽ സാക്ഷ്യപ്പെടും. എൻ്റെ പൊന്നു വ്രതരെ, സുവിശേഷത്തിന് വേണ്ടി നിന്നപ്പോൾ എന്നെ അടിക്കാൻ ഒരുത്തൻ ഓങ്ങി. ഇവിടെ നോക്കി ശ്രദ്ധിച്ചു കേട്ടെ ഹമി, എന്തുവാ ഹമി? യഹൂദരാൽ ഞാൻ ഒന്ന് കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു. 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. 3 വട്ടം കോല് വെട്ടിയാൽ മതി, നമ്മൾ ഓടും. കോലിനാൽ 3 വട്ടം അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു, കല്ലേറ് കിട്ടി 3 വട്ടം. നമ്മളെ ഒന്നും കല്ലെറിയണ്ട, ആരെങ്കിലും കല്ലെടുത്താൽ മതി. അയ്യോ, കല്ലെടുത്തു എറിഞ്ഞു, ദൂതൻ വഴി പിടിച്ചു, ഓരെന്നെ കൊണ്ടില്ല, കൃപയാൽ ഗ്ലോറി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇളക്കം നമ്മൾ. ആ പോട്ടെ, ആ
അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. മൂന്ന് വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേർ കൊണ്ടു, മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ആ വെള്ളത്തിൽ കഴിഞ്ഞു. ഞാൻ പലപ്പോഴും നമ്മുടെയൊക്കെ കഷ്ടം എന്തോ, ഇന്നലെ രാത്രി ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, എ സി വർക്ക് ചെയ്തില്ല. ഓ എന്തൊരു പരിശോധനയായിരുന്നു. ഓ പെണങ്കരുത് എന്നോട്, എന്നാ ബ്രദറെ എ സി ഉണ്ടായേ. സ്തോത്രം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴേ, ആ വീട്ടിൽ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം, സ്തോത്രം, അവിടുത്തെ ആൻറ്റി പറയുക, കിച്ചണിൽ ഫാനില്ലാഞ്ഞോണ്ട് ഇന്ന് അങ്ങ് വിഷമിച്ചു പോയി. അപ്പം ഞാൻ ചോദിച്ചു, കിച്ചണിൽ ഫാനുണ്ടോ? പിന്നെ ഉണ്ട്. പണ്ട് കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഫാന്. ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ ഏറ്റവും വലിയ കഷ്ടം എന്തുവാ, ഇലക്ട്രിസിറ്റി പോയി, എ സി വർക്ക് ചെയ്തില്ല. സ്തോത്രം. ഇന്നലെ രാത്രി ഒത്തിരി കൊതുകുണ്ടായിരുന്നു, എന്തൊരു പ്രശ്നമാണ് ഞങ്ങളുടെ വീട് കടന്നു പോകുന്നത് എന്നൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല, രാത്രി മുഴുവൻ എവിടെ കഴിഞ്ഞെന്നാ, വെള്ളത്തിൽ. വെള്ളത്തിൽ കഴിഞ്ഞു. രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദിയിലെ ആപത്ത്. കള്ളന്മാരാലുള്ള ആപത്ത്. സ്വജനത്താലുള്ള ആപത്ത്. ജാതികളാലുള്ള ആപത്ത്. പട്ടണത്തിലെ ആപത്ത്. കാട്ടിലെ ആപത്ത്. കടലിലെ ആപത്ത്. കള്ള സഹോദരന്മാരുടെ ആപത്ത്. അധ്വാനം. പ്രയാസം. പലവട്ട ഉറക്കിളപ്പ്. പൈതാഹം. പലവട്ടം പട്ടിണി. ശീതം. നഗ്നത. ഇതെല്ലാം സഹിച്ചു. എന്നിട്ട് പൗലോസ് ഈ കാരാഗ്രഹത്തിൽ കിടന്നോട് പറയാ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ. അപ്പൊ എന്തുവാ പൗലോസ് ആ പറഞ്ഞ സന്തോഷം? നമുക്കില്ലാത്ത ആ സന്തോഷം എന്തുവാ? അതാ ഇന്നത്തെ ധ്യാനം. കുഞ്ഞെ, പണം കൂടുമ്പോ സന്തോഷം കൂടുകയും, അമ്മേ പണം കുറയുമ്പോ സന്തോഷം കുറയുകയും ചെയ്യരുത്. പണത്തിന്റെ ഏറ്റക്കുറച്ചിലല്ല സന്തോഷം, മറിച്ച് ഈ സന്തോഷം പരിശുദ്ധാത്മ സന്തോഷമാ. ഇവിടെ പൗലോസ്ലീഗ വെളിപ്പെടുത്തുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദൂത് പറയാൻ പോവാ, ശ്രദ്ധിച്ചേ, നിന്റെ സന്തോഷം കെടുത്തുന്നതാ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. നഷ്ടബോധത്തോടെ അമ്മി നിന്നെ വീടിനകത്ത് വിലാപ ഭവനം പോലെ നിന്റെ കുടുംബത്തെ പിശാജ് തകർക്കുമ്പോൾ വിളിച്ചു പറ, എൻ്റെ അകത്തെ പരിശുദ്ധാത്മ സന്തോഷം ഒരു ശക്തിക്കും എടുക്കാൻ പറ്റുകയില്ല. അല്ലല്ലോ, ഞാൻ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ, പ്രതികൂലം വരുമ്പോളാ സന്തോഷിക്കേണ്ടി. ഞാൻ ഒരു കാര്യം ഒന്ന് ചെറുതായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. പൗലോസിനെ സീലാസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. സ്തോത്രം. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. നമ്മളായിരുന്ന അവിടെ നിന്നോണ്ട് ലൈവിൽ വന്നേനെ. ഇപ്പോൾ ഞങ്ങൾ കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്താണ്. കൈകളിലെ ചങ്ങല നിങ്ങൾ കണ്ടോ? കാലുകളിലെ ആമം കണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ നേതൃത്വം നിരയിൽ ഇടപെട്ടിട്ടില്ല. ദയവായിട്ട് ഈ ലൈവിൽ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മേളിൽ നിന്ന് ഇടപെടണം. പൗലോസ് അങ്ങനൊന്നും അല്ല. വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഒന്നും വിട്ടില്ല. പൗലോസ് ചെയ്ത കേട്ടോണ്, അപ്പം കാലുകൾ ആമത്തിലിട്ട് പൂട്ടുമ്പോൾ പൗലോസ് ചിരിച്ചു. അതെന്ന, പൗലോസ് അവിടെ വന്നിരിക്കുന്നത് ഒരു ദർശനത്തിൻ്റെ പിറകിലാണ്. ഒരു മെക്കദോനിയക്കാരായ പുരുഷൻ കൈയാട്ടി വിളിക്കുന്ന കാഴ്ച കണ്ടു. സ്തോത്രം. പൗലോസ് മനസ്സിൽ ശീലാസിനോട് പറയുക, നമ്മൾ സ്വപ്നത്തിൽ കണ്ടവൻ ഇവിടെ അടുത്തെവിടോ ഉണ്ട്. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, അവൻ കാര്യാഗ്രഹത്തിനകത്ത് കാലുകൾ ആമത്തി കിടക്കുമ്പോഴും അർദ്ധരാത്രി അവർ പാടി സ്തുതിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാനൊരു കാര്യം പറയാം, കാര്യാഗ്രഹത്തിനോ തടവറയ്ക്കോ ഇരുമ്പടികൾക്കോ ഭക്തന്റെ അകത്തെ സന്തോഷത്തെ കെടുത്താൻ ഒരു ശക്തിയും കഴിഞ്ഞില്ല. നമ്മുടെ ഹാർട്ടിനൊരു കുഞ്ഞ് ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, പിന്നെ രണ്ട് തലവണ രണ്ട് സൈഡിൽ വെച്ചോണ്ട് ഭാര്യ ഇങ്ങനെ നെഞ്ച് തടകിക്കൊണ്ട് ഓരോ മിനിറ്റ് ഇടവിട്ട് നാക്കിനിടെ ഗുളിക തന്നുകൊണ്ട്, ഹമി ബ്രദറെ, ഹമി ആരാധിക്കരുത്ത, എന്നാ ഹമി കൈയടിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. കൈയടിക്കാതിരുന്നാലും കൈയടിച്ചാലും നിജാവും, ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, എന്നാ ചൊവ്വെ ആരാധിച്ച് വെച്ച് ചത്തുകൂടെ? ചൊവ്വെ ഒന്ന് സ്തുതിച്ചച്ച് സ്വർഗത്തിൽ പോയി കൂടെ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, എന്നോട് പിണങ്ങരുത്, ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. നിങ്ങളുടെ വീടായാലും അവിടെ ആരാധന ഉയരണം. പൗലോസ് സീലാസ് കാലാമത്തിലിട്ടപ്പോ കൈക്ക് ചങ്ങല വീണപ്പോൾ അവർ ആരാധിക്കാൻ തുടങ്ങി. അവിടെ സംഭവിച്ച കേൾക്കണോ? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ തുറന്നു, ചങ്ങല അഴിഞ്ഞു. അതെ, കാരാഗ്രഹ പ്രമാണം
രക്ഷപ്പെട്ടു. താഴത്തെ വാക്യത്തിൽ അവർ വീടടക്കം സന്തോഷിച്ചു. ഓ, മനസ്സിലാക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആമി ഇവിടെ എന്താ വെളിപ്പെടേണ്ടത്? ശ്രദ്ധിച്ച് ആമി, ആരുടെ അകത്തു നീ ആത്മസന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആ പാട്ടൊക്കെ എന്നെ പാട്ടാ. ഓ, പണ്ടൊക്കെ ഓർക്കതൊക്കെ പാടി ഒന്ന് ആരാധിക്കുന്ന കണ്ടാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്തോ ഒരു അനുഗ്രഹമാണ്. ഇപ്പോഴോ ദൈവത്തിന് സ്തോത്രം, ഇപ്പോഴത്തെ പാട്ട് കേട്ടാൽ തന്നെ പ്രശ്നമാണ്. എല്ലാവരും പാട്ടെഴുതുക, സ്തോത്രം, എന്നോട് പിണങ്ങല്ല. ശ്രദ്ധിക്കുക, കൃപയുള്ളവർ എഴുതിക്കൂ, പക്ഷേ പാടാനുള്ളത് പറ്റുന്നത് എഴുതണം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് കേട്ടെ. ചിലർ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചിലർ പാട്ടെഴുതിയ എന്നാ പാട്ടാ, അതിൻ്റെ വരികൾ കേട്ടാൽ അറിയാതെ ആത്മാവിലാകും. ബ്രദർ, ശ്രദ്ധിച്ച്, നമുക്ക് ദൈവം തന്ന താലന്ത് ഒന്ന് പ്രയോജനപ്പെടുത്തിക്ക്, അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. യൂട്യൂബിലൊക്കെ ചില പാട്ട് കേൾക്കുമ്പം അറിയാതെ വാവിട്ട് കരഞ്ഞു പോവും, അറിയാതെ സന്തോഷിച്ചു പോവും. മനസ്സിലാക്ക, ദൈവം തന്ന താലന്ത് ഉപയോഗിച്ച് ഇവിടെ മനസ്സിലാക്കുന്ന ഭാഗത്തിലേക്ക് വരിക. അപ്പം ഇതെല്ലാം പൗലോസിന് ഉണ്ടായപ്പോഴും പൗലോസ് പറയുന്ന കേട്ടോ, യാമി ദൈവത്തിന് സ്തോത്രം, ഇതിലൊന്നും പൗലോസിൻ്റെ സന്തോഷം കെട്ടുപോയില്ല. നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് തന്നെ വരാം. കർത്താവിന് സ്തോത്രം. രണ്ടാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ഇവിടെ ഒരു ഇച്ചിരി നേരം നിൽക്കേണ്ട ഒരു ആശയമാണ് പറയുന്നത് പൗലോസ്. ഞങ്ങൾ പറഞ്ഞ വചനം മനുഷ്യന്റെ വചനം, ഒന്ന് വായിച്ച്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല. നിങ്ങൾ കേട്ട വചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വചനം പ്രസംഗിക്കുമ്പോ അത് കൈക്കൊള്ളുന്നവരുടെ മുഖത്ത് നോക്കി അറിയാം അവര് വചനം കൈക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, അടുത്ത അവിടെ ഒരു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു, നിങ്ങൾ കൈക്കൊണ്ട വചനം വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് ഇതൊരു രോഗശാന്തി എങ്ങനെയാണ് നടക്കുന്നത്? വചനം വ്യാപരിക്കുമ്പോൾ, വചനം ആരോഗ്യത്തിൽ വ്യാപരിക്കുമ്പോൾ, വചനം ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ രോഗശാന്തി നടക്കും. മനസ്സിലായവർക്കായി ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ വചനം നിന്നിൽ വ്യാപരിക്കട്ടെ, വചനം നിന്റെ തലമുറയിൽ വ്യാപരിക്കട്ടെ, വചനം നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, വചനം നിന്റെ ദേശത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അമ്മി, നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാൽ, അത് ദൈവത്തിന്റെ സ്തോത്രം, ശ്രദ്ധിക്കണം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, അല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ. ഓ, അവര് വചനം എങ്ങനെ കൈക്കൊള്ളുന്നുള്ള വിഷയം പ്രസംഗം കേട്ടാ. ഓ, ഫുള്ളട പ്രസംഗം ഒരു ഭയങ്കര തന്നെ, എന്തൊരു തമാശയാ. ഓ, ഇതിപ്പര തമാശ, കോമഡി സീരിയൽ പോലും കാണണ്ട, എന്തൊരു തമാശയാ. ഓ, ലൈക്കൊക്കെ വരുന്നത് എത്ര ആയിരാ? ലൈക്ക് കിട്ടാൻ നീയുള്ള കോമഡിയെല്ലാം കൂടെ പറഞ്ഞു കൂട്ടിയാ ആ ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഹമി, ലൈക്കൊക്കെ ഇവിടെ അങ്ങ് നിൽക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വചനം അങ്ങോട്ട് കൈക്കൊണ്ടപ്പം അത് വിശ്വസിക്കുന്നവരുടെ മേൽ എന്ത് സംഭവിച്ചെന്നാ? ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വചനം കൈക്കൊണ്ട നിങ്ങളിൽ അത് വ്യാപരിച്ചു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ചെല്ലു ചോദിക്കും, എൻ്റെ ബ്രദറെ, വചനം കേട്ടപ്പോൾ നീ ഇതിന് മാത്രം കടന്ന് തുള്ളിച്ചാടുന്ന എന്തിനാ? ഉത്തരം, ആ വചനം ഞങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, മനസ്സിലാക്കണം. ഏ, ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിങ്ങളിൽ ഇന്ന് ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത പോലെ ദൈവവചനം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പൗലോസ് തെസ്സലോനിക്ക സഭയുടെ വിജയം എന്താണെന്നാണ് പറയുന്നത്? ആമി, അവരെ പരിശുദ്ധാത്മ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ആ മനുഷ്യരുടെ വചനമായിട്ടല്ല, സാക്ഷാലായവന്റെ വചനമായി കൈക്കൊണ്ടു. ആ കേട്ട വചനം അവരുടെ ഉള്ളിൽ വ്യാപരിക്കാൻ തുടങ്ങി. കണ്ടോ, പിശാചിന് ആ പരിസരത്ത് വരാൻ പറ്റത്തില്ല. കാരണം എന്താ? വചനം അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക.
ഓ ഹല്ലേലൂയ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വചനം നിങ്ങളിലൊന്ന് വ്യാപരിക്കണം വചനം നിന്റെ തലമുറയിലൊന്ന് വ്യാപരിക്കട്ടെ വിശ്വസിക്കുന്ന നിങ്ങളിൽ അങ്ങനെ എഴുതിയിരിക്കുന്ന ഒന്ന് ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ അമ്മ വിശ്വസിക്കുന്ന നിങ്ങളിൽ നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു അത് വ്യാപരിക്കുന്ന എന്തുവാ വചനം വചനം വ്യാപരിക്കുന്നു മനസ്സിലാക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ടെ അമ്മ പൗലോസ് അമ്മ തെസ്സലോനിക്കയിലെ അമ്മ മൂന്ന് ശബത്തിലെ പ്രസംഗിച്ചുള്ളൂ മൂന്ന് ശബത്തിൽ പ്രസംഗിച്ചത് കൊണ്ട് തെസ്സലോനിക്കൊരു ഉണർവുണ്ടായി ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ അമ്മ പിന്നെ പൗലോസ് രണ്ടിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട് രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ എന്നാൽ ഞങ്ങളുടെ വരവിനെ സാത്താൻ തടഞ്ഞു ഈ സന്തോഷം നിലനിൽക്കുമ്പോഴും തടസ്സങ്ങൾ ഉണ്ട് അത് കണ്ട് നീ പതറരുത് അമ്മ തെസ്സലോനിക്കേ സഭയോട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മ സന്തോഷത്തോടെ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഹല്ലേലൂയ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം കഷ്ടതയുടെ നടുവിൽ വാടി പോകുന്നതല്ല ഈ ജീവിതം ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഞാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ പരിശുദ്ധാത്മ സന്തോഷം ഇതെന്തോ ഈ പരിശുദ്ധാത്മ സന്തോഷം ഈ കർത്താവിൻ്റെ സ്തോത്രം കൊലോസ്യ സഭയോട് പൗലോസ് പറയുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് സ്നേഹ കൊലോസ്യർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ആ നമ്മളെ എവിടെ നിന്ന് വിടുവിച്ചു ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ഇരുട്ടിന് അധികാരമുണ്ട് പിന്നെ എത്രയോ കുടുംബങ്ങളെ ഇരുട്ട് കയറി മൂടിയിരിക്കുക തന്റെ സ്നേഹത്തിൽ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു കേട്ടോ ഒത്തിരി വീടുകളെ ഇരുട്ട് മൂടുന്നു എന്നാ ഇവിടെ എഴുതി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ വിടുവിച്ചിട്ട് എന്ത് സംഭവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേ നമ്മുടെ പൊസിഷൻ എവിടാണ് പുത്രന്റെ രാജ്യം തിരിച്ചറിയണം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ഇവിടെ എവിടാക്കി ഇപ്പം പുത്രന്റെ രാജ്യത്തിലാക്കിയ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം സത്യം കേൾക്കണം ഇനിയും ആ പുത്രന്റെ ആ രാജ്യത്തിൽ നമ്മളെ ഇരുത്തി ഏതാണ് ആ രാജ്യം റോമർക്ക് എഴുതിയ ലേഖനം 14:17 ദൈവത്തിന് സ്തോത്രം ഏതാണ് നമ്മളെ ഇരുത്തിയ പുത്രന്റെ രാജ്യം ദൈവരാജ്യം ഭക്ഷണവും ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയവുമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും പുത്രൻ ഇരുത്തിയ രാജ്യം ഏതാ അത് ദൈവരാജ്യമാണ് ഹല്ലേലൂയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ അമ്മ മത്തായി സുവിശേഷം 13:44 വാക്യത്തിൽ ഞാൻ കൂടെ കൂടെ പ്രസംഗിച്ചൊരു ഉപമയുണ്ട് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിച്ചു തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് കുഞ്ഞെ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ പലരും പലതും വിടാൻ കാര്യമല്ല അതിനേക്കാൾ വില മതിക്കാത്ത ഒന്ന് ഞങ്ങൾ കണ്ടെത്തി അതാ ദൈവരാജ്യം ഹോ വലിയതെല്ലാം വിട്ടേച്ച് പാടാനും പ്രാർത്ഥിക്കാനും പറയുന്നത് പോഷത്തരമല്ല മോനെ വിലമതിക്കാൻ കഴിയാത്തൊരു നിധി ഞങ്ങൾ കണ്ടെത്തി ആരാണ് ആ നിധി ഏക സത്യ ദൈവമായ ക്രിസ്തു അതാണ് ഞങ്ങൾ കണ്ടെത്തിയ നിധി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ബൈബിളിൽ ഒരു വാക്യം കൂടെ ഉണ്ട് കർത്താവിന്റെ സ്തോത്രം കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു
അമ്മി അവരങ്ങോട്ട് പോയി ഭൂതങ്ങളെ ശാസിച്ചു. അമ്മി അവർ തിരിച്ചു വന്നേച്ച് പറയാ, കർത്താവേ നിന്റെ നാമത്തിൽ അമ്മി ഭൂതങ്ങൾ കീഴടങ്ങുന്നു, അമ്മി നിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം, സാത്താൻ മിന്നൽ പോലെ താഴെ പോയി. ലൂക്കോസ് സുവിശേഷം 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശം വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. 21-ാമത്തെ വാക്യം വായിച്ചേ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ, യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് പിതാവേ സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളോവേ ഈ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. എന്തുവാ ഈ സന്തതിക്ക് യേശുവിന്റെ നാമം വെളിപ്പെട്ടു. ആ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു. ഓ മനസ്സിലാക്കുന്ന ഒരു സ്തോത്രം ചെയ്യ്. ഞാനൊരു ദൂത് പറയട്ടെ, ആർക്കും കെടുത്താൻ പറ്റാത്ത സന്തോഷം നിങ്ങളൊന്ന് സ്വീകരിച്ചേ. അമ്മി നിങ്ങൾ ഒരു കാര്യം പറ, ആരാധനയ്ക്ക് വരുമ്പോ സന്തോഷത്തോടെ വരണം. സന്തോഷത്തോടെ യഹോവയുടെ സന്നിധി വരുവീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധി വരിക. അമ്മി ആരാധനയ്ക്ക് വരുമ്പോ ഉത്സവം ആചരിക്കുന്ന ബഹുപുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ ധ്വനിയോടും കൂടെ സമൂഹ മധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്ന് എന്റെ ഉള്ളം അവനിൽ പകരും. അപ്പൊ ആരാധനയ്ക്ക് വരുന്നത് സന്തോഷത്തോടെ, ആരാധിക്കുന്നത് സന്തോഷത്തോടെ, വചനം കേൾക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. എന്തുവാ പേര്? ശൗമേല്. എവിടാ വീട്? കരവളത്ത്. കരവളം. ഈ എത്ര നാള് കൊണ്ട് അവിടെ മഴ ഉണ്ടായിരുന്നു? 4 വർഷമായി. എന്തോ വലിപ്പം ഉണ്ടായിരുന്നു, കയ്യാലൊന്ന് കാണിച്ച്. ഈ വലിപ്പം ഉണ്ടായിരുന്നു. അതേലല്ലേ ഞാനും തൊട്ടെ. ഇപ്പൊ എന്ത്? ഇപ്പൊ ഇവിടെ ഇല്ല. ഈ കയ്യടി പോരാ, ഇത് ചെയ്യുന്നത് അലി ബ്രദർ അല്ല, യേശുവാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ആ രണ്ട് കൈകളും ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പ്രാർത്ഥനാ വിഷയമുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. മുഴങ്കാലിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ നിൽക്കുക. പ്രാർത്ഥിക്കാം നമുക്ക്. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ആദർശകരം അവരെ സ്പർശിക്കുമാറാകണമേ കർത്താവ്. അവരുടെ രോഗമുള്ള ഭാഗത്ത് ദൈവം തൊടണമേ. അവരെ മാനസികമായി തളർത്തുന്ന, ആരോഗ്യത്തെ തകർക്കുന്ന, സമ്പത്തിനെ തകർക്കുന്ന ആമി എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, ഫലസിക്കുന്നു, അതിനെ വിലക്കി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളിൽ ദൈവകൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ കർത്താവേ. ഇന്ന് വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും ഭാഗമാക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയം ഉണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം റെഡിയാണ് പ്രാർത്ഥിക്കുവാൻ. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ഡേ വരുമ്പോൾ, ആമീൻ, നിങ്ങൾക്ക് ഒരു വരുമാനം കർത്താവ് അധികമായി തരുമ്പോൾ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ദൈവവചനം എത്തിക്കുവാൻ ആമീൻ അത് കാരണമായി തീരട്ടെ. നിങ്ങളുടെ ടൈത്ത ഓഫറിങ് കോൺട്രിബ്യൂഷൻസ് താഴെ കാണുന്ന ആമീൻ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ മിനിസ്ട്രിക്ക് അയച്ചു തരാം. ലോകം മുഴുവൻ യേശുവിൻ്റെ വചനം നമുക്ക് എത്തിക്കാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.